നടൻ സിദ്ദിഖ് എന്ന സിനിമാ മേഖലയിലെ ഗജ ഫ്രോഡിനെ ന്യായീകരിക്കാൻ ചില മാധ്യമങ്ങൾ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് നീതി പുലർത്തിയില്ല അത്രേ മുകേഷിന് കൊടുത്ത ആനുകൂല്യങ്ങൾ കൊടുത്തില്ലത്രെ ഹൈക്കോടതി മുൻകൂർ കൊടുക്കാത്തത് സർക്കാരിൻ്റെ കുറ്റമെന്നാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുകേഷിൻ്റെയും സിദ്ദിക്കിൻ്റെയും കേസ് രണ്ട് ഗ്രാവിറ്റിയിലുള്ളതാണ് രണ്ടും രണ്ട് ആംഗിൾ പക്ഷേ രണ്ടിനെയും ഒരു തൊഴുത്തിൽ കെട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ഒരു ഗജ ഫ്രോഡിന്റെ വർത്തമാനം

ആര് മാസ്കോട്ട് ഹോട്ടലിലെ ഇരയുടെ ആ പരാതി കേട്ടവർക്ക് എന്ത് തോന്നുന്നുണ്ട് തൈരും പൊരിച്ചമീനും കൂട്ടി ചോറ് കഴിച്ചിട്ട് എല്ലാത്തിലും എനിക്കൊരു വെറൈറ്റി വലിയ താല്പര്യമാണെന്ന് ഒരാളെ വിളിച്ചു വരുത്തി പീഡനശ്രമം നടത്തിയതിനു ശേഷം പറഞ്ഞ അതേ മഹാന്റെ വാചകമാണ് എത്ര കപടനാണെന്ന് നോക്കൂ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിദഗ്ധനായി അഭിനയിക്കുന്ന ഒരു ഗജഫറോട് നമ്മുടെ നാട്ടിൽ പറയില്ലേ എല്ലാ കാലവും കാപട്യങ്ങൾ മറച്ചു വെച്ച് നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ പൊയ് മുഖങ്ങൾ പുറത്തേക്ക് വരും അത് വന്നേ മതിയാകുള്ളൂ ഇന്നിപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാതെ വരുമ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഒരു കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം പക്ഷെ ഇന്നലകളിൽ പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് എന്തൊക്കെ വാചക കസർത്ത് നടത്തിയിട്ടുണ്ട് അതാണല്ലോ ഒരാളെ ഓഡിറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഉള്ളാലെ ചെയ്യുന്ന കാര്യം എന്താണെന്നും പുറത്തുള്ള ആൾക്കാരെയും മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന വില സിനിമകളിലെ പോലെ പഞ്ച് നാല് ഡയലോഗ് പറഞ്ഞാൽ ഏവനൊക്കെ കഴിഞ്ഞു അത് കേട്ട എനിക്ക് കയ്യടിക്കുന്നവരാണ് ഇവിടത്തെ പൊതുസമൂഹം എന്ന ആ ആത്മവിശ്വാസം ഉണ്ടല്ലോ അതാണ് ഈ നാട്ടിൽ ഇനി തകരേണ്ടത് ചില ഭൂലോക കപടന്മാർ ഇങ്ങനെയൊക്കെയാണ് വെളുക്കച്ചിരിക്കും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും ചില പ്രശ്നങ്ങളിലൊക്കെ പഞ്ച് ഡയലോഗ് അയച്ചും പക്ഷേ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ അവനോളം ഗജഫ്രോഡ് വേറെ ഇല്ല എന്ന് സിദ്ദിക്കിന്റെ ഒരു ഒറ്റ ഉദാഹരണം തെളിയിക്കുകയാണ് കാര്യം സിദ്ദിക്കും ജയസൂര്യുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്നവർ അവർ രണ്ടുപേരും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഇരകൾ തുറന്നു പറയുമ്പോൾ ഇത്തര ഊളകളാണല്ലോ നമ്മുടെ സിനിമാ മേഖലയിൽ നിറഞ്ഞാടുന്ന താര രാജാക്കന്മാരെന്ന് അന്തിച്ചു പോകുന്ന അവസ്ഥയിനാണ് അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ ആ പേര് പേര് പെൺകുട്ടിക്ക് നല്ല കാര്യമാണ് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അടിക്കണം കാരണം നോക്കി സമയത്ത് ധൈര്യം കാണിക്കുന്നത്